RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയുൾപ്പെടെ ADGP അജിത് കുമാറിനെതിരെയുള്ള ഗുരുതര ആരോപണങ്ങളിൽ നടപടി ആവശ്യപ്പെട്ട് രാഷ്ട്രീയ വിശദീകരണ യോഗങ്ങളുമായി കോൺഗ്രസ് രംഗത്തെത്തുന്നു. ആദ്യ യോഗം 24-ാം തീയതി തൃശൂരിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് മറ്റ് ജില്ലകളിലും യോഗങ്ങൾ സംഘടിപ്പിക്കും. നിയോജകമണ്ഡലം തലത്തിലും യോഗങ്ങൾ സംഘടിപ്പിക്കും. ആരോപണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ കേന്ദ്രസ്ഥാനത്ത് നിർത്തി അദ്ദേഹത്തിന്റെ ഓഫീസും പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി എന്നിവരുൾപ്പെട്ട സർക്കാർ സംവിധാനത്തിനെതിരെയുള്ള രാഷ്ട്രീയ കടന്നാക്രമണമാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. വരാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പും ലക്ഷ്യമാക്കിയാണ് കരുതലോടെയുള്ള ഈ നീക്കം. RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയിലെ രാഷ്ട്രീയമുയർത്തി BJPയെയും CPMനെയും ഒരുപോലെ പ്രതിരോധത്തിലാക്കാനും കോൺഗ്രസ് ലക്ഷ്യമിടുന്നു. ADGPക്കെതിരെ നടപടിയെടുക്കാത്തതിൽ CPI ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾക്ക് ഇടതുമുന്നണിയിൽ അതൃപ്തിയുണ്ട്. മുഖ്യമന്ത്രിയോടും CPM നിലപാടിനോടും അതൃപ്തിയുള്ള ചില ഘടകകക്ഷികളെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് UDFൽ എത്തിക്കാനുള്ള കരുനീക്കങ്ങൾക്കും തുടക്കമിടും. തൃശൂരിലെ യോഗത്തിൽ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ചർച്ചയാക്കുമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. അതേസമയം ADGP MR അജിത് കുമാറിനും മുൻ SP സുജിത് ദാസിനുമെതിരെ DGPക്ക് കൂടുതൽ പരാതി നൽകിയ അൻവർ പോരാടാൻ തന്നെയാണ് തീരുമാനം. വധഭീഷണിയുള്ളതിനാൽ തന്റെ കുടുംബത്തിന് പോലീസ് സുരക്ഷ ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ടും DGPക്ക് അൻവർ കത്ത് നൽകി. കോഴിക്കോട്ടെ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകാരൻ മുഹമ്മദ് ആട്ടൂർ എന്ന മാമിയെ കാണാതായതുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷിച്ച മലപ്പുറം ക്രൈംബ്രാഞ്ച് SP UVikramന്റെ സ്ഥലമാറ്റം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് ADGP HVenkatesanum അൻവർ കത്ത് നൽകി. കഴിഞ്ഞ 2 ദിവസമായി തലസ്ഥാനത്തുണ്ടായിരുന്ന അൻവർ ADGPക്കെതിരായ ആക്രമണം കടുപ്പിച്ചിട്ടാണ് മലപ്പുറത്തേക്ക് വണ്ടി കയറിയത്. സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിച്ചതുമായി ബന്ധപ്പെട്ട BJPക്കാരായ പ്രതികളെ രക്ഷിക്കാൻ അജിത് കുമാർ അന്വേഷണം അട്ടിമറിച്ചത് സംബന്ധിച്ചും സോളാർ കേസ് പ്രതിയെ മൊഴിമാറ്റാൻ പ്രേരിപ്പിച്ചതുമായി ബന്ധപ്പെട്ടും അന്വേഷണം വേണമെന്നാണ് DGPക്ക് നൽകിയ പുതിയ പരാതിയിൽ അൻവർ ആവശ്യപ്പെടുന്നത്. അജിത് കുമാർ അനധികൃതമായി വിദേശയാത്രകൾ നടത്തുന്നത്, സ്വർണ്ണക്കള്ളക്കടത്തിലൂടെ ഉൾപ്പെടെ സമ്പാദിക്കുന്ന പണം അത് നിക്ഷേപിക്കാനാണോ എന്ന് അന്വേഷിക്കണമെന്നും കത്തിലുണ്ട്. സുജിത് ദാസ് മലപ്പുറം SP ആയിരിക്കെ കോട്ടക്കൽ പോലീസ് സ്റ്റേഷൻ വളപ്പിൽ പുതിയ കെട്ടിടം നിർമ്മിച്ചത് കള്ളക്കടത്തുകാരിൽ നിന്നും കോറി ഉടമകളിൽ നിന്നും വൻതോതിൽ പണം പിരിച്ചാണെന്നും അതിന് പിന്നിലെ തട്ടിപ്പും അന്വേഷിക്കണമെന്നുമാണ് മറ്റൊരു ആവശ്യം.